ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങളാണ്. അപ്പോൾ പെരുന്നാൾക്ക് ഉണ്ടാക്കിയ ഫുഡും പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയിരുന്നു. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പെരുന്നാൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. പിന്നെ കൂടെ ചിക്കൻ ഫ്രൈയും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം ഉള്ളികളുടെ തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷായി നിസ്കാരവും ചായ കൂടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉച്ചക്കത്തെ ചോറുണ്ടാക്കാനുള്ള പരിപാടിക്ക് നിൽക്കുന്നത്. ഇനി ബിരിയാണി മസാലയ്ക്കുള്ള സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇവിടെ സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റത്തത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മറ്റേത് ചോറിൻ്റെ മുകളിലൂടെ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ മല്ലിയിലൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. മല്ലിയിലും പുതിനയിലൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ തലേ ദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ചതച്ചാണ് എടുക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചതച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ബിരിയാണിക്ക്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ബിരിയാണിക്ക് ഇടുന്നാട്ടിലും കൂടുതൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ ചതച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ പച്ചമുളകൊന്നും ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ബിരിയാണി മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബിരിയാണി കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കുവിൻ്റെ ഫ്രണ്ടിനൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പോൾ കുറച്ച് അധികമായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ്. പിന്നെ ഞാൻ റെസിപ്പി ആയിട്ട് ഇപ്പോൾ ഞാൻ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല കേട്ടോ. റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ കടന്ന് തക്കാളി നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മളിതിലോട്ട് കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിന ഇല ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇവയെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ അല്പം തൈരും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് നാരങ്ങയുടെ നീരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ബീഫ് ഞാൻ തലേ ദിവസം വേവിച്ചെടുത്ത ബീഫാണ്. കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു 2 കിലോ ബീഫ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ബീഫ് ഞാനൊന്ന് വരട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള ബീഫ് ഞാൻ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ ഏകദേശം എല്ലാ പണികളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് കുട്ടികൾ നല്ല ഉറക്കം. എൻ്റെത് 2-ാമത്തെ ഒരു ട്വിൻസാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പോൾ കുട്ടികൾ എണീക്കണതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ചെയ്ത് ബിരിയാണി റെഡിയാക്കിയേക്കുകയാണെങ്കിൽ അത്രയും ഒരു സമാധാനവും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ തന്നെ ഇരിക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ നമ്മളെ വേറൊന്നിനും അവർ സമ്മതിക്കില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ആ ബീഫിലോട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് റൈസും റെഡിയാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സോ അത് എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പട്ടാഗ്രാമ്പ് വിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്തെടുക്കാം. ഞാനിവിടെ ജീരകശാലയുടെ അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് എപ്പോഴും നല്ലത് ഇതുപോലത്തെ ചെറിയ അരിയായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതിലോട്ട് വറുത്തെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് അല്പം ക്യാരറ്റും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിയിൽ ഇങ്ങനെ ക്യാരറ്റിൻ്റെ ഈ ഒരു ഓറഞ്ച് കളർ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ റൈസ് വേവുന്ന ഈ ഒരു സമയം തന്നെ ഞാൻ സവാളയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് റൈസിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സവാള ഒന്ന് വറുത്ത് ഒരു കളറൊക്കെ മാറി വരുമ്പോൾ തന്നെ അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കലാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലി ഇടും. അപ്പോൾ അത് പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ചൊരു ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഒരു പിഞ്ച് ജാതിക്കും ജാതിപ്പത്രയും കൂടി പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കലുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. ഈ ഒരു സമയമായപ്പോൾ തന്നെ നമ്മുടെ റൈസൊക്കെ കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ദം ചെയ്തെടുക്കാം.
നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് റൈസ് ഇട്ടുകൊടുക്കാം. അപ്പം അതിൻ്റെ മുകളിലായിട്ട് വറുത്തി വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അല്പം നെയ്യും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. അപ്പം ഞാൻ വെയിറ്റിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു കുക്കറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കുക്കറിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തൊക്കെയാണ്. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം. ഈ ഒരു സമയം തന്നെ ഞാൻ മറ്റേ അടുപ്പിൽ ബീഫ് ഒന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ ഉള്ള സവാള ഫ്രൈ ചെയ്തെടുത്ത സെയിം ഓയിൽ തന്നെയാണ് കേട്ടോ ബീഫ് ഒന്ന് വരട്ടിയെടുക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഓയിൽ ഞാൻ ബിരിയാണിയുടെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഓയിലിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും പാടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക. അപ്പോൾ അതൊന്ന് വയറ്റിന്ന് വരുന്ന സമയം നമ്മളതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ബീഫ് ഓൾറെഡി ഞാൻ വേവിച്ചെടുത്ത ബീഫായിരുന്നു. നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരുന്ന ബീഫെന്ന് കുറച്ച് മാറ്റി വെച്ചതായിരുന്നു. അത് നമ്മളിതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കന് മസാലയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്താണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചിക്കൻ്റെ ഓരോ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ കടന്ന് ഫ്രൈ ചെയ്യട്ടെ. ഈ ഒരു സമയം തന്നെ ഞാനിവിടെ സാലഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈത്തയും ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈത്തയിൽ ഞാൻ വേറെ അധികം സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് സവാളയും അതുപോലെ കുറച്ച് കുക്കുംബറും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ തൈരിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തൊക്കെയാണ്. അപ്പോൾ നമ്മുടെ റൈത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തി ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലോട്ട് കുറച്ച് തേങ്ങയും പച്ചമുളകും കറിവേപ്പില മല്ലിയില ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഒരു സമയമായപ്പോത്തിന് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ടാണ് നമ്മൾ എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ അവർക്ക് ചിക്കൻ്റെ ലെഗ് പീസ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചിക്കൻ വാങ്ങുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ലെഗ് പീസ് വേണം കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഈ ചിക്കനിലോട്ട് കുറച്ച് സവാള ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചൂടോടെ തന്നെ. അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് ആ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലൊരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ബാക്കിയുള്ളതുകൊണ്ടാണ് കേട്ടോ ആ സവാള ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി. സവാള ഈ വളകൾ പോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ചിക്കനും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ ചിക്കനും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടു. പിന്നെ കുട്ടികളൊക്കെ ഒന്ന് കുളിപ്പിച്ചൊന്ന് ഫ്രഷ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ നല്ല കറക്റ്റായിട്ട് വെന്ത് നിന്നിട്ടുണ്ട്. ഞാൻ ആ മേലത്തെ ചോറ് മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് റൈസ് വേറെ മസാല വേറെ ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഞാനതിൻ്റെ മേലെയുള്ള ചോറുകളൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അത് കണ്ടോ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിയിൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മസാലയുടെ കൂടെ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്യൽ. അപ്പോൾ നമ്മുടെ മസാലയിലുള്ള റൈസിന് ഒന്നും കൂടി നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇക്കുവിൻ്റെ ഫ്രണ്ടിനുള്ള ചോറ് ഇക്കു കൊണ്ടുപോയി കൊടുക്കാൻ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ എല്ലാതും ഞാൻ ടേബിൾ മേൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ ഞങ്ങൾ സിമ്പിളായിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാണിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണിയും മസാലയും അതുപോലെ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ കുട്ടികൾക്കായിരുന്നു പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത്. ഒന്നാമതിപ്പോൾ കൊറോണയൊക്കെ ആണ്. ഇപ്പോൾ പുറത്തിറങ്ങാനൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും പോയി നോക്കാം. ആളൊന്നും ഇല്ലാത്ത ഭാഗത്തൊക്കെ പോയി ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുകയാണ്. കുട്ടികളെയൊക്കെ ഡ്രസ്സ് മാറ്റി
അപ്പോൾ സീ ഇവിടെ മെയിലാഞ്ചൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദിയനി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരാളത് കഴിഞ്ഞിട്ട് അടുത്ത ആളത് മാറ്റി കൊടുക്കും. പാരുമില്ലാത്ത ഭാഗത്തൊക്കെ പോയിട്ട് കുട്ടികളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ അജ്മാനിലുള്ള ഒരു പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. അൽ സോറ പാർക്കിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ വഴി നല്ല ഭംഗിയാണ് കാണാനും, നല്ല പച്ചപ്പുള്ളൊരു ഏരിയ ആണ് കേട്ടോ ആ ഒരു ഭാഗം. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ 4:30 എന്നാൽ കൂടെ നല്ല ചൂടാണ് കേട്ടോ പുറത്ത്. അപ്പോൾ കുട്ടികൾ പുറത്ത് ഇറങ്ങിയതാണല്ലോ വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ്. അപ്പോൾ ഇത് പാർക്കല്ല, അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ, പക്ഷേ നല്ല ചൂടായതുകൊണ്ട് ഒട്ടും അവിടെ നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളൊക്കെ വിയർത്താകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ചു പോരാന്ന് വിചാരിച്ചു. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം കുട്ടികളെയും കൊണ്ടൊക്കെ അവിടെ നിന്ന് കളിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരാന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു പോരുന്ന വഴിയിൽ ഇതുപോലൊരു സ്ഥലം കാണാനുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ നല്ല വെള്ളം ഉണ്ടായാലുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നാമത് ചൂടായത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളമില്ലാത്തത്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ അത്. ഈ ഒരു ചൂടത്ത് നല്ലൊരു ഗ്രീനറി ഒക്കെ കാണാൻ പറ്റിയൊരു സ്ഥലം. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇവിടെ. അവിടുന്ന് കുറച്ചിങ്ങനെ പോരുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലമുണ്ട്, ഒരു വെള്ളച്ചാട്ടം പോലെ. അത് കഴിഞ്ഞ് നമ്മൾ എത്തിയത് ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം. നമ്മൾ നാട്ടിലൊക്കെ പോയൊരു ഫീലൊക്കെ തരുന്നുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് ചെയ്തത്. ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.